ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ വലിയൊരു കൂടിക്കാഴ്ച ആവാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഒരു ഗിവ് അവേ വീഡിയോ ആണ്, ഒരു മെഗാ 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 ഗിവ് അവേ. എന്നാൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ വേണ്ട രണ്ട് സംഭവങ്ങളുമാണ് ഇന്നത്തെ ഗിവ് അവേ. ഒരു കാര്യം ആയി തന്നെ പറയാം, ഈ ഗിവ് അവേക്ക് ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല. അതായത് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല. കാരണം പി എസ് സി കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നടന്ന ഗിവ് അവേയാണ്. അതുകൊണ്ട് തന്നെ ഒരേ ഒരു കണ്ടീഷനുള്ളൂ. ആ കണ്ടീഷൻ, ഒരു അഞ്ച് ചോദ്യങ്ങൾ ഞാനിന്ന് ചോദിക്കും. അതും ആർക്കും കിട്ടാത്ത, എവിടെയും കിട്ടാത്ത ചോദ്യങ്ങളൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ 40 പേർക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് കൊറിയർ മുഖാന്തരം വീട്ടിൽ അയച്ചു തരും. ഇത്രയേ ഉള്ളൂ, സാധാരണ ഗിവ് അവേ ആണ്, ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ ഈ രണ്ട് സാധനങ്ങളും നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണം. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ്. പണ്ടൊക്കെ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു 3-4 ചോദ്യങ്ങളേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഏത് പരീക്ഷ നിങ്ങൾ എടുത്തു നോക്കിയാലും അറിയാം, 16, 17, 18 അല്ലെങ്കിൽ 20-ൽ 20 ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 5 വർഷമായിട്ട് പി എസ് സി പഠിക്കുന്നു, 10 വർഷമായിട്ട് പി എസ് സി പഠിക്കുന്നു എന്ന ഒരു കാരണമേ അല്ല. കാരണം നിങ്ങൾ എത്ര വർഷം മുന്നേ പി എസ് സി പഠിച്ചാലും കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ പഠിക്കേണ്ടതാണ്, ഇന്നലെ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പം ഇതാണ് ഒന്നാമത്തെ നമ്മുടെ പുസ്തകം. രണ്ടാമത്തെ പറയാം, അതിനുമുമ്പ് ഈ പുസ്തകം ജസ്റ്റ് ഒന്ന് ഈ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2022, 2023, 2024 വർഷത്തെ 100 ടെസ്റ്റ് സീരീസ് ആണ് ഇതിലുള്ളത്. ഒന്നാമത്തെ ചോദ്യം തന്നെ പിടിച്ചോ, 2024 ഏപ്രിൽ 1 നവതി 90-ാം രൂപീകരണ വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ ധനകാര്യ സ്ഥാപനം ചുവടെയുള്ളവയിൽ ഏതാണ്? സൈഡിലുണ്ടേ ചോദ്യം. ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, നബാർഡ് ആണോ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണോ. ചോദ്യം നോക്കിയേ, കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ കറണ്ട് അഫയർ ആണ്, ഒരുപാട് പഴയതൊന്നുമില്ല. 2024 ഏപ്രിൽ 1 പത്രം വായിച്ചവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ഏപ്രിൽ 2 വായിച്ചവർക്കും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത ഉണ്ടാവും, മേ ബി എന്തെങ്കിലും ഒക്കെ. ഇത് രണ്ടും വായിക്കാത്തവരാണെങ്കിലും പുസ്തകത്തിൽ ഉണ്ട് ആ ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, സോറി ഓപ്ഷൻ അല്ല, ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തേൻ്റെ ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ട്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം RBI പ്രവർത്തനം ആരംഭിച്ച തീയതി 1 ഏപ്രിൽ 1935 ആണ്. സോ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയറിൻ്റെ ബുക്കാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് അനുബന്ധമായിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1-2 ചോദ്യങ്ങളോ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇങ്ങനത്തെ 100 മോക്ക് ടെസ്റ്റുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി നമ്മളെ സമീപിച്ച കരിയർ ഗൈഡൻസ് ആണ്. ഇതിന് മുന്നേയും നമ്മൾ കരിയറിൻ്റെ ഒരുപാട് ഗിവ് അവേസ് ചെയ്തിട്ടുണ്ട്, 100 പേർക്കും 200 പേർക്കും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യവും ഇത് തന്നെയാണ്. കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും അന്വേഷിക്കുന്നതും കറണ്ട് അഫയേഴ്സിൻ്റെ പുസ്തകങ്ങളാണ്. അതിൽ ഏറ്റവും മികച്ചത് തന്നെയാണ് കരിയറിൻ്റെ കറണ്ട് അഫയേഴ്സ് 2024 എന്നുള്ള പുസ്തകം. ഇത് എങ്ങും കിട്ടാത്ത പുസ്തകമൊന്നുമില്ല, എല്ലായിടത്തും കിട്ടുന്ന പുസ്തകമാണ്, എല്ലാ ബുക്ക് സ്റ്റാളുകളിലും കിട്ടും. അതുകൂടാണ്ട് കരിയറിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടും വാങ്ങാം. കരിയർ ഒരു പി എസ് സി കോച്ചിങ് സ്ഥാപനമാണ്, എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും പി എസ് സി പഠിക്കുന്ന. എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാണ്, തിരുവനന്തപുരത്ത് ഒരുപാട് കുട്ടികൾ റാങ്ക് ലിസ്റ്റിലാവാനായിട്ട് കാരണമായ പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നാണ് കരിയർ ഗൈഡൻസ് ബ്യൂറോ. അവരുടെ പുസ്തകമാണ് ഇത്. രണ്ടാമത്തതും അവിടെ തന്നെയാണ്, LD Clerk 2024 മോഡൽ എക്സാംസ് വിത്ത് റെലവൻ്റ് ഫാറ്റ് ആണ് പുസ്തകം. ഓക്കെ, അപ്പം ഈ രണ്ട് പുസ്തകങ്ങളുമായിട്ട് 40 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് കൂടാണ്ട് ഇനിയുണ്ട്, ഞാൻ പൊട്ടിക്കാണ്ട് കുറേ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പുസ്തകം ജസ്റ്റ് ഒന്ന് കാണിക്കാം. LD Clerk പരീക്ഷയുടെ സിലബസാണ് സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്, സിലബസ് വിശദീകരിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിലബസിന് വേണ്ടിയും വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ മോക്ക് ടെസ്റ്റ്, ഇതിലുള്ളത് 25 മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. ഇത് 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്, മറ്റേത് കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രമായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്, ശരിയാണോ? ആലോചിക്കേ. മെഗസ്തനീസ് ആയിരുന്നു കേരളത്തെ സംബന്ധിച്ച് വിവരം നൽകിയ ആദ്യ സഞ്ചാരി. കേരളം സന്ദർശിച്ച ആദ്യ അറബ് സഞ്ചാരിയാണ് മാലിക് ബിൻ ദിനാർ. ഓപ്ഷനാണ് പ്രശ്നം. 1, 2 ശരി, 3 മാത്രം ശരി, എല്ലാം ശരി, 1, 3 ശരി, 4 ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഓപ്ഷൻ വരുന്നത്. അപ്പം അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 ശരി. കാരണം ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്ന സെക്ഷൻ പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരം കൂടാണ്ട്
അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ഒരു ഒന്നോ രണ്ടോ ചോദ്യം കൂടിയുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന പോലെ. ഇതിൽ 100 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ ഇപ്പം നടക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കുമോ അങ്ങനെ തന്നെയാണ് ഇതിലെ 100 ചോദ്യങ്ങളും ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷും മാത്സും മലയാളവും സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയത്. ഇതിൽ 25 ചോദ്യങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അവസാനത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, അത് ഞാൻ കാണിച്ചു തരാം. അത് തന്നെയാണ് ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ടുള്ള ഏറ്റവും പ്രധാന കാരണവും. സെൽഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് 1-ൻ്റെയാണ്. ഈ സൈഡിൽ ഞാൻ കാണിക്കാം. ശരി ഉത്തരങ്ങളുടെ എണ്ണം, അവിടെ നിങ്ങളുടെ ശരി ഉത്തരം നിങ്ങളുടെ എണ്ണം എഴുതുക. തെറ്റുത്തരങ്ങളുടെ എണ്ണം എഴുതുക. 3 തെറ്റിന് 1 മൈനസ് മാർക്ക് വെച്ച് കുറച്ച് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഇവിടെ എഴുതുക. അപ്പോൾ ഒരു ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇങ്ങനെ 25 മോക്ക് ടെസ്റ്റും ചെയ്ത് വരുമ്പോൾ ഈ ടോട്ടൽ മാർക്ക് എന്നുള്ളത് നിങ്ങളുടെ നല്ല രീതിയിൽ കൂടിക്കോളും. ഒരു 10-20 അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും മാർക്കും ഒക്കെ കൂടും. അത് കൂടാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്യണം. അത് തൊട്ട് മുകളിൽ ബോക്സിലുണ്ട്. ചരിത്രം 5-ൽ എത്ര, ഭൂമിശാസ്ത്രം 5-ൽ എത്ര, രസതന്ത്രം 3-ൽ എത്ര ഒക്കെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എവിടെയാണ് പറ്റിപ്പോയ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും കുറവ് അറിവുള്ളത്, ഏത് ഭാഗമാണ് കൂടുതൽ അറിവുള്ളത് എന്ന് മനസ്സിലാക്കി ഈ മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ ബാക്കി സമയങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഗം കൂടി കൂടുതൽ പഠിക്കണം എന്നാണ് അർത്ഥം. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോദ്യപേപ്പർ കഴിയുമ്പോൾ തന്നെ മാർക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും. ഈ വ്യത്യാസം ഈ 25 ചോദ്യപേപ്പറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പരീക്ഷക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കും, ഉറപ്പാണ്. അതിനുവേണ്ടി ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. വെറുതെ ഓരോ മോക്ക് ടെസ്റ്റും ചുമ്മാ ചുമ്മാ എഴുതി പോവുമല്ല. 100 ചോദ്യം ആദ്യം വായിച്ച് PSC പരീക്ഷയുടെ സമയം അതേപോലെ ക്രമീകരിച്ച് വീട്ടിൽ ശാന്തമായിട്ട് ഏതെങ്കിലും മുറിയിൽ ഇരുന്ന് ആ ഉത്തരം ഒരു OMR ഷീറ്റിലോ അല്ലെങ്കിൽ പേപ്പറിലോ ആ കൃത്യം ടൈമിൽ എഴുതുക. അതിനുശേഷം ആൻസറായിട്ട് ചെക്ക് ചെയ്ത് നോക്കി ഇതേപോലെ ഒന്ന് ക്രോഡീകരിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 1-2 പരീക്ഷ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5-ൽ എപ്പോഴും 1 കിട്ടുന്നുള്ളൂ, ചരിത്രം എനിക്ക് 5-ൽ 5 കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇനി നാളെ മുതൽ ഭരണഘടന കൂടുതൽ പഠിക്കാം, ചരിത്രം കുറക്കാം. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഭരണഘടന മാർക്ക് കൂടുതൽ കിട്ടും. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം. എത്രത്തോളം സമയം ഇരുന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം വർഷം ഇരുന്ന് പഠിക്കുന്നു എന്നതിലല്ല കാര്യം. എത്രയും കുറവ് സമയം പഠിച്ച് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ജോലി മേടിക്കുന്നു എന്നതിലാണ്. അതാണ് സ്മാർട്ട് വർക്ക്. അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ്. നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ മതി, പെട്ടെന്ന് പരിപാടി കഴിയും. അല്ലാത്ത ആൾക്കാരാണ് ഞാൻ 10 പഠിച്ചിട്ടാണ് ജോലി കിട്ടിയെന്ന് പറയുന്നത്. 10 പഠിച്ചിട്ടാണ് ജോലി കിട്ടിയെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാര്യമല്ല, അത് നെഗറ്റീവ് കാര്യമാണ്. അത്രയും നാൾ പഠിക്കേണ്ടി വന്നത് നിങ്ങളുടെ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ 2 പുസ്തകവും. അപ്പോൾ ഒരിക്കൽ കൂടി കരിയർ ഗ്യാരൻസ് എന്ന സ്ഥാപനത്തിന് നന്ദി പറയുന്നു. കാരണം നമ്മളുടെ ചാനലിൽ കാണുന്ന അല്ലെങ്കിൽ PSC പഠിക്കുന്ന സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന 40 ഇതെത്തിക്കാൻ സഹായിച്ചതിൽ. അപ്പോൾ നമ്മളുടെ കൊച്ചു യൂട്യൂബ് ചാനലിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറ്റൂ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ അല്ലേ? ആ 5 ചോദ്യങ്ങൾ ദേ പിടിച്ചോ. ഒരു മിനിറ്റാ, ഒന്നെടുത്തേക്കട്ടെ. ഈ സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചേക്കാം. 1, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ദൈർഘ്യത്തിൽ തീരദേശമുള്ളത്. ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല, ഒരു സമയം കളയണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബർ. ചോദ്യം ഒരു തവണ വായിക്കുന്നുള്ളൂ, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 2, ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്ത വ്യക്തി ആര്? ഗാന്ധി, അംബേദ്കർ, തേജ് ബഹാദൂർ, സാപ്രു, ആരുമല. 3, ചോദ്യം, ചുവടെയുള്ളവരിൽ ആദ്യമായി ഭാരതരത്നം നൽകി ആദരിച്ചവരിൽ ഉൾപ്പെടാത്തത് ആര്? അടുത്ത 4 ചോദ്യം എന്ന് പറയുന്നത്, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആര് എന്നതാണ്. ഒരു 1-2 കാര്യം കൂടി പറയാം. ഈ വ്യക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വ്യക്തി ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ആ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടി. പക്ഷേ ആ സമയത്ത് തന്നെ പുള്ളിക്കാരുടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഈ പുള്ളിയെ മോട്ടിവേറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു വിഷമത്തിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ്റെ ശവകുടീരത്തിൽ ആ കിട്ടിയ സ്വർണ്ണ മെഡൽ ഈ വ്യക്തി നിക്ഷേപിച്ചു. ഇത് ഇദ്ദേഹത്തിൻ്റെ അമ്മ തടഞ്ഞു, കാരണം അത്രയും പരിശ്രമിച്ച് കിട്ടിയത് കൊണ്ട് തന്നെ. അപ്പം അമ്മനോട് പറഞ്ഞ വാക്കാണ്, അച്ഛന് വേണ്ടി ഞാൻ ഇനിയും സ്വർണം നേടുമെന്ന്. വെറും വാക്കൊന്നുമല്ല, 9 ഗോൾഡ് മെഡൽ
പിന്നീട് നേടി ഈ പുള്ളിക്കാരൻ. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു മൂവി ആക്ടറാണ്. ആരാണ്, ഹൂ ഇസ് ദിസ് മാൻ, ആ പേരാണ് എനിക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ആള് മഹാത്മാഗാന്ധിയാണെന്നൊക്കെ നമ്മൾക്ക് അറിയാം. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആര് നേടിത്തന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗാന്ധി ഗാന്ധി എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. വേറെ ഒരുപാട് പേരുണ്ട്, എന്നാലും ഗാന്ധി എന്നാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. എന്നാൽ ഇതേ ഗാന്ധി തന്നെ ഒരാളുടെ ഒരു സ്ഥലം, അത് ഈ സ്ഥലമാണെന്ന് ഞാൻ പറയുന്നില്ല, ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി, ഇദ്ദേഹം ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു എന്ന് ഗാന്ധി ആരനെ കുറിച്ചാണ് പറഞ്ഞത്. ചോദ്യം മനസ്സിലായല്ല, റിപ്പീറ്റ് കേട്ട് നോക്കിയാൽ മതി മനസ്സിലാവാത്തവർ. സമയം കളയണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വേഗം പറയുന്നത്. അപ്പൊ ഗാന്ധി ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ. ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ചോദ്യങ്ങളാണ്. ആ ഫോട്ടോന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ. മേ ബി അത് പല ആൾക്കാരും പല ഐഡിയയും ചെയ്യും. ഈ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ആളുടെ പേരൊക്കെ വരും. അപ്പം ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ആളുകളോട് ചോദിച്ചോ എവിടെ നിന്ന് വേണമെങ്കിലും. ഇങ്ങനൊരു സംഭവം വെച്ചത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു സമ്മാനം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പുസ്തകം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി തന്നെയാണ് വെറും അഞ്ച് ചോദ്യങ്ങൾ പറഞ്ഞത്. പിന്നൊരു കാര്യം, ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കമൻ്റായിട്ട് ചെയ്യണമെന്നില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇതിനു മുമ്പ് കുറേ ഗിവ് അവേ ചെയ്തേക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. കാരണം പല ആൾക്കാരും ഈ ഇവിടെ കൊണ്ടുപോയി ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യും, പിന്നെ സെലക്ട് അയക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇവിടെ നിന്ന് റിപ്ലൈ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ അഡ്രസ്സ് എങ്ങനെ തരും നിങ്ങൾ? ഈ അഡ്രസ്സും നിങ്ങൾ കൊണ്ട് കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഒന്ന് മൊബൈൽ നമ്പർ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിൽ, രണ്ട് നിങ്ങളുടെ അഡ്രസ്സ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ അത് കുഴപ്പമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഗിവ് അവേ ചെയ്തിട്ട് ഇങ്ങനെ കുഴപ്പമുണ്ടായിട്ടുണ്ട്. കാരണം ഈ മൊബൈൽ നമ്പർ പല ആളുകളും സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് കോള് പോകുന്നു. പി എസ് എ ഭാഗമായിട്ടും മറ്റു പല ആപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഒക്കെ കോള് ഉണ്ട്. അത് പി എസ് സി മാത്രമല്ല പലതും. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആരുടെയും അഡ്രസ്സ് കമൻറ്റ് ചെയ്യേണ്ട. അത് ഇവിടെ മാത്രമല്ല, ഒരു സ്ഥലത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്, നിങ്ങളുടെ അഡ്രസ്സോ മൊബൈൽ നമ്പറോ. സോ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു പരിപാടി, നമ്മുടെ ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്റ്റയിൽ നിങ്ങൾ ഈ അഞ്ച് ചോദ്യത്തിൻ്റെയും ഉത്തരം മാത്രം മെസ്സേജായിട്ട് അയച്ചാൽ മതി. അതിൽ നിന്ന് 40 പേരെ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റ ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മെയിൽ ഇല്ലെങ്കിൽ ഞാനൊരു നമ്പറും കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. എന്നാലും മാത്രമേ നിങ്ങളുടെ അഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇൻസ്റ്റയിൽ ചെയ്യുമ്പോൾ സെലക്ട് ആകുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റും, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ അഡ്രസ്സ് വേണമെന്നും പറഞ്ഞ്. കാരണം പല ആൾക്കാരും ഇതിന് മുന്നത്തെ പല ഗിവവേയിലും അഡ്രസ്സൊക്കെ തരുമ്പോൾ പിൻകോഡ് ഉണ്ടാവില്ല, മൊബൈൽ നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അഡ്രസ്സ് പല തെറ്റുകളുണ്ടാവും. അപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യുക. പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ, ക്ലാസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി പല ആൾക്കാർക്ക് മോട്ടിവേഷൻ ആകുന്നു എന്ന്. തെറ്റാണ്, അത് നിങ്ങളാണ് എനിക്ക് മോട്ടിവേഷൻ. നിങ്ങളുടെ കമൻറ്റുകൾ വരുമ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ടും പുതിയ ക്ലാസ്സുകൾ ചെയ്യാനായിട്ടും പുതിയ ആശയങ്ങളായിട്ട് വരാനായിട്ടും തോന്നുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും വാങ്ങാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. കരിയർ എന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങാം, ഓൺലൈനായിട്ട് വാങ്ങാം, പല ബുക്ക് സ്റ്റാളുകളിലും ഇതുണ്ട്. മസ്റ്റായിട്ടും കയ്യിൽ വേണം പരീക്ഷക്ക്. ഓക്കെ, ബൈ.